ുഹാൽ റിപ്പോർട്ട് മറ്റൊരു ഹദീസിൽ കാണാം നരകാവ് എന്ന് റസൂൽ നേരിട്ട് പറഞ്ഞ കാഫായ അബുലഹബ് തന്റെ സഹോദരൻ അബ്ദുള്ളക്ക് മുഹമ്മദ് എന്ന ഒരു മകൻ ജനിച്ചു എന്ന സന്തോഷ വാർത്ത വന്ന് ആദ്യം പറഞ്ഞ സുഹൈബത്തുൽ അസ്ലമി എന്ന തന്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചിരുന്നു നബി ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ച ഒറ്റ കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹത്തിന്റെ ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നത് ഹതിൽ തന്നെ കാണാം തിരുനബിയുടെ മുത്താപ്പ അബുലഹബിന്റെ മരണശേഷം മോശമായ രൂപത്തിൽ ചില ബന്ധുക്കൾക്ക് സ്വപ്നത്തിൽ ദർശിച്ചപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അതിന് അബുലബ് കൊടുത്ത മറുപടി സുഹൈബയെ മോചിപ്പിച്ച കാരണത്താൽ എനിക്ക് പാനീയം നൽകപ്പെടുന്നു എന്നല്ലാതെ മറ്റൊരു സുഖവും എനിക്ക് ലഭിക്കുന്നില്ല അപ്പൊ നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ ഒരു ശിക്ഷയിൽ ഇളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുസ്ലിമായ നമുക്ക് പ്രതിഫലം നിങ്ങൾ പറയുന്നത് ഉദ്ധരിച്ച സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തിന്റെ വിഷയത്തിൽ മുസ്ലിരെ നോട്ട് ചെയ്തോ മൂന്ന് വമ്പൻ ഹിമാലയൻ കളവുകളാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ കളവ് ഒന്ന് എല്ലാ തിങ്കളാഴ്ചയും എന്ന് നിങ്ങൾ ഈ പറഞ്ഞ സംഭവത്തിൽ ഇല്ല എല്ലാ തിങ്കളാഴ്ചയും കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നു എന്നല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾ ഉദ്ധരിച്ച ആ സംഭവത്തിൽ നിങ്ങളുടെ റീലിൽ നിങ്ങൾ എഴുതി കാണിച്ച ആ ഹദീസിൽ എല്ലാ തിങ്കളാഴ്ചയും എന്നൊരു വാചകം കാണിച്ചു തരാൻ മുസ്ലിരെ നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ ഉണ്ടെങ്കിൽ കാണിച്ചതാ ഒന്നാമത് നിങ്ങൾ പറഞ്ഞ കളവ് രണ്ട് ജനനത്തിൽ സന്തോഷിച്ചത് കൊണ്ടാണ് അബൂലഹബ് അടിമയെ മോചിപ്പിച്ചതെന്ന് ആ ഹദീത്തിൻ്റെ അതല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ ഏതെങ്കിലും ലഫലുകളിൽ വാചകങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്തിനാണ് ഈ കളവ് പറയുന്നത് മൂന്നാമത്തേത് നബി സല്ലാഹു അലഹി വസല്മയുടെ ജനന വിവരം ആദ്യമായി വന്ന് പറഞ്ഞത് സുവൈബത്ത് എന്ന് പറയുന്ന അടിമയായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അത് നിങ്ങൾ വായിച്ച ആ സംഭവത്തിൽ കാണിക്കാൻ നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ ഞാൻ അങ്ങനെ തന്നെ ചോദിക്കട്ടെ കാരണം ഇയാളെ ബഹുമാനിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ ഇങ്ങനെ പറയാൻ കാരണം നമുക്ക് ഇയാളേക്കാൾ സ്നേഹമുള്ളത് അള്ളാൻ്റെ റസൂലിനോട് അള്ളാന്റെ ദീനിനോടാണ് അതുകൊണ്ട് ഇതേപോലെയുള്ള ഡെജാലുകൾ വന്ന് കളവ് പറയുമ്പോൾ കുറച്ച് കർശനമായ നിരക്ക് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് അതല്ലാതെ അയാൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയല്ല നമുക്ക് സത്യത്തോടാണ് കൂറ് ഞാൻ ചോദിക്കട്ടെ മൂന്ന് കളവുകൾ ആ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞു ഞാനത് വെറുതെ പറയുന്നതല്ല ഞാൻ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ആ സംഭവം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ വായിച്ചതരാം അതിൽ ആ പദം ഉണ്ടോ എന്നുള്ളത് ശ്രോതാക്കൾ പരിശോധിച്ചോ ഞാനാണോ അയാളാണോ കളവ് പറയുന്നത് നിങ്ങൾ പരിശോധിച്ചാൽ മതി അത് നിങ്ങൾ ആ സംഭവമാണ് കാണുന്നത് ഞാനത് വായിച്ചർത്ഥം പറഞ്ഞുതരാം കേട്ടോ കാല ഉർവ ഉർവ എന്ന് പറയുന്ന താപ്യകളിൽ പെട്ട ആള് പറയാണ് അബി ലഹബിൻ സുവൈബ എന്ന് പറയുന്ന അടിമ അടിമസ്ത്രീ അബൂലഹബിൻ്റെ അടിമസ്ത്രീയാണ് ഖാൻ അബൂലഹബിൻ അബൂ ലഹബ് അവരെ മോചിപ്പിച്ചു കണ്ടോ അവിടെ എവിടെയെങ്കിലും സന്തോഷം പ്രകടിപ്പിച്ചിട്ടാണ് മോചിപ്പിച്ചതെന്നുണ്ടോ ഇല്ല അറായത്തി നബിയ സല്ലി വല്ലം അങ്ങനെ സുവൈബ നബിക്ക് എന്ത് ചെയ്തു മുലയൂട്ടി അവിടെ എവിടെയും തിങ്കളാഴ്ചയൊന്നുമില്ല സന്തോഷം പ്രകടിപ്പിച്ചത് എന്നുമില്ല ആദ്യമായി വന്ന് പറഞ്ഞത് സുവൈബയാണ് എന്നുമില്ല നിങ്ങൾ കേട്ടോ ഫലം മാതാ അബുലഹബിൻ അബുലഹബ് മരിച്ചപ്പോൾ ഉരി യഹു അഹ്ലിഹി അദ്ദേഹത്തിന്റെ ചില ആളുകൾക്ക് സ്വപ്നദർശനം ദർശനം ഉണ്ടായി ബിഷര്യ ഹിബത്തിൻ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസജനകമായ അവസ്ഥയെ സംബന്ധിച്ച് കുടുംബത്തിലെ ചില ആളുകൾ സ്വപ്നം കണ്ടു കാലലഹു എന്നിട്ടാണ് സ്വപ്നത്തിൽ ചോദിക്കുകയാണ് സ്വപ്ന കഥ കേട്ടോ ചോദിക്കുകയാണ് മാതാ ലഖീ എന്താണ് നീ കണ്ടുമുട്ടിയത് നീ അനുഭവിക്കുന്നത് എന്താണ് കാല അബൂലഹബ് അബുലഹബ് പറഞ്ഞു ലം അന്നി സുവൈബത്തിനെ മോചിപ്പിച്ചതിന്റെ പേരിൽ പാനീയം കുടിപ്പിക്കപ്പെടുന്നു എന്നല്ലാതെ വേറെ ഒരു നന്മയും വേറെ ഒരു സുഖവും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് അബു അഹബ് പറയുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ സ്വപ്നകഥ മനസ്സിലായോ ഇതൊരു ഹദീത്ത് തന്നെയല്ല മനസ്സിലായില്ല നിങ്ങൾ ഇതിലൊന്നും ഇയാൾ ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ മുസ്ലിയാരോട് ഇത് രേഖപ്പെടുത്തിയ ഇമാം ബുഖാരി ഇത് നബി നബിസ്വല്ലാഹു അലിഹി വസ്ലമിയുടെ ജന്മത്തിൽ സന്തോഷിച്ച് നബിദിനാഘോഷം നടത്താനുള്ള തെളിവാണെന്ന് ഇമാം ബുഖാരിക്ക് മനസ്സിലായോ മുസ്ലിയാരെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അളവ് പറയാം സന്തോഷിച്ചാൽ സന്തോഷം പ്രകടിപ്പിച്ച പ്രതിഫലം കിട്ടുന്നു ഇമാം ബുഖാരിക്ക് അത് മനസ്സിലായില്ലേ ഇമാം ബുഖാരിയുടെ ഹദീത്തിന് ഷെറഹ് നൽകിയ ബാരി മഹാനായ ഇബിനെ ഹജർ അൽ അസ്തലാനി റഹ്മ അദ്ദേഹത്തിന് മനസ്സിലായോ അത് ഉത്തമ നൂറ്റാണ്ടിലെ മഹാൻമാരായ വിവരമുള്ള തക്വയുള്ള പണ്ഡിതന്മാർ അവരാരെങ്കിലും ഇത് എബിനാഘോഷത്തിന് തെളിവായോ തെളിവാക്കിയോ ആക്കിയിട്ടില്ലല്ലോ മുസ്ലിരെ മാത്രമല്ല നിങ്ങളിപ്പോ പല പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞില്ലേ വഞ്ചിക്കല്ലേ ഇത് ഇമാം ബുഖാരിയുടെ ഈ സംഭവത്തിന് നൽകിയ ബാരിയിൽ അൽ അൽ ഹജർ പറഞ്ഞത് എന്താ ഈ സംഭവത്തിൽ കാഫിറുകൾക്ക് അവിശ്വാസികൾക്ക് അവരുടെ ചില സൽക്കർമ്മങ്ങൾ കൊണ്ട് പ്രയോജനം കിട്ടും എന്ന് ഈ സംഭവത്തിൽ ഉണ്ട് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം പക്ഷേ ഖുർആനിന്റെ പ്രത്യക്ഷമായ ആശയത്തിന് തന്നെ അതെതിരാണെന്ന് ഇബിൻ ഹജർ പറഞ്ഞില്ലേ മുസ്ലിാരെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നിട്ട് അദ്ദേഹം തെളിവ് കാഫിറുകളുടെ അമലുകളെ ധൂളികളാക്കി പറത്തിവിടുമെന്നല്ല പറഞ്ഞില്ലേ ആ ആയത്തുകൾക്ക് ആയത്തിനും ആശയത്തിനും ഇത് ഖുർആാനിനെതിരാണെന്നാണ് ബിനെ ഹജർ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇത് സത്യത്തിൽ ഇതിൻ്റെ സെനത്തിന് തന്നെ തകരാറുണ്ട് ഇനി അത് മൗസൂലാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അത് റുയാമനമാണ് സ്വപ്നദർശനമാണ് ഫലാ ഫിഹി അതിൽ തെളിവില്ല എന്നല്ലേ അൽ ഹാഫിൽ ഇബിനിൻ ഹജർ പറഞ്ഞത് ഇതൊക്കെ മറച്ചു വെച്ചിട്ട് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയാണ്